ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ സീരീസിൻ്റെ പാർട്ട് വൺ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ നാട്ടിൽ നടക്കുന്ന മെഡിക്കൽ അല്ലെങ്കിൽ PCC നമ്മളിടുന്ന ആദ്യത്തെ വിസ ആപ്ലിക്കേഷൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ടാമതായിട്ട് അപ്ലൈ ചെയ്യുന്ന വിസ ആപ്ലിക്കേഷന് അത് യൂട്ടിലൈസ് ചെയ്യാവുന്ന അതിൻ്റെ എക്സ്പയറിയുടെ കാര്യത്തിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ നടക്കുന്ന മെഡിക്കലിൻ്റെ കാര്യത്തിൽ അത് കറക്റ്റാണ്. ഫോർ എക്സാമ്പിൾ, വിസിറ്റർ വിസയ്ക്ക് മെഡിക്കലിൻ്റെ ആവശ്യമില്ല. മെഡിക്കൽ വൺസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 3 മന്ത് വാലിഡിറ്റി ഉള്ളൂ. അതിനുള്ളിൽ തന്നെ ആദ്യത്തെ വിസയ്ക്ക്, ഫോർ എക്സാമ്പിൾ ഈ വിസിറ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഈ വിസിറ്റർ വിസയുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ നമ്മൾ മെഡിക്കൽ എടുത്ത ഡാറ്റയും കൂടെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, ആ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ മെഡിക്കലിൻ്റെ വാലിഡിറ്റി 3 മന്ത് എന്നുള്ളത് 3 ഇയറായിട്ട് മാറും. ഞാൻ ഈ ഇടയ്ക്കാണ് സ്റ്റേറ്റ് ടു റെസിഡൻസിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. ഞങ്ങൾ ഫാമിലി നാട്ടിൽ നിന്ന് മെഡിക്കൽ എടുത്തിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ നിന്ന് എടുത്ത മെഡിക്കൽ കഴിഞ്ഞ ആഴ്ച 3 മന്ത് എൻഡാകാൻ പോകുമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രേറ്റ് ടു റെസിഡൻസിക്ക് ഇടേണ്ടതായിട്ട് വന്നു. പക്ഷേ ഞങ്ങൾ വിസിറ്റർ വിസയുടെ കൂടെ തന്നെ ആ മെഡിക്കലിൻ്റെ ഡാറ്റയും കൂടി എൻ്റർ ചെയ്യുമായിരുന്നെങ്കിൽ 3 മന്ത് എന്നുള്ളത് 3 ഇയർ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത 3 ഇയറിനുള്ളിൽ നമുക്ക് സ്ട്രേറ്റ് ടു റെസിഡൻസിക്ക് ഇടാനുള്ള അത്ര ഒരു വാലിഡിറ്റി ഡ്യൂറേഷൻ നമുക്ക് കിട്ടിയാണ്. നാട്ടിൽ നിന്ന് മെഡിക്കൽ എടുത്തിട്ട് വരാനുള്ള കാരണം കോസ്റ്റ് ഡിഫറൻസ് ആണ്. നാട്ടിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഹസ്ബൻഡ്, വൈഫ്, ഒരു കുഞ്ഞിന് ഏകദേശം 20,000 ഇന്ത്യൻ റുപ്പി ആകുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്യാനാണെങ്കിൽ ഒരാളുടെ ചെസ്റ്റ് എക്സ്റേക്ക് തന്നെ ഏതാണ്ട് $300 വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ചെസ്റ്റ് എക്സ്റേക്ക് തന്നെ 20,000 രൂപ എടുത്താവും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ നിന്ന് നമ്മൾ മെഡിക്കൽ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മളുടെ സാഹചര്യങ്ങൾ കൊണ്ട് വീണ്ടും അത് ആ ഡ്യൂറേഷൻ 3 മന്ത് എന്നുള്ള ഡ്യൂറേഷൻ ഒന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാനായിട്ടാണ് ആദ്യത്തെ വിസയുടെ ആപ്ലിക്കേഷനെ കൂടെ തന്നെ മെഡിക്കലും കൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്നൊരു വ്യത്യാസം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൽ PCCയുടെ കാര്യത്തിൽ ഇത് ബാധകമല്ല. PCC ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വിസ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്താൽ വീണ്ടും അത് ഉപയോഗിക്കാമെന്ന്. ഞാനിപ്പോൾ സ്ട്രേറ്റ് ടു റെസിഡൻസി വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പം ഇമിഗ്രേഷനിൽ നിന്ന് പറഞ്ഞത് നമ്മുടെ PCCക്ക് 6 മന്ത് വാലിഡിറ്റി അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് എടുത്ത PCC എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ, 6 മന്ത് വാലിഡിറ്റി എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സ്റ്റേറ്റ് ടു റെസിഡൻസിക്ക് ഇടുമ്പം ആ പുതിയൊരു PCC എന്ന് പറഞ്ഞാൽ 6 മന്ത് വാലിഡിറ്റി കൂടുതലുള്ളൊരു PCC ഇമിഗ്രേഷൻ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യും. ഇത് സ്റ്റേറ്റ് ടു റെസിഡൻസിയുടെ കാര്യമാണ് പറയുന്നത്. വർക്ക് വിസയ്ക്ക് അങ്ങനെ ഒരു മാൻഡേറ്ററി ആയിട്ട് PCC ചോദിച്ചിട്ടില്ല. മെഡിക്കൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു വർക്ക് വിസയ്ക്ക് ഇട്ടപ്പം മെഡിക്കൽ, പക്ഷേ അത് ആ ആപ്ലിക്കേഷൻ്റെ ഫോമിൻ്റെ അകത്ത് തന്നെ അത് റിക്വയർഡ് അല്ലെന്നാണ് ഫൈനലി പറഞ്ഞ് കാണിച്ചിരുന്നത്. പക്ഷേ നമ്മൾ മെഡിക്കലിൻ്റെ ഡാറ്റ വർക്ക് വിസയുടെ കൂടെ കൊടുത്തിരുന്നു, പക്ഷേ അത് റിക്വയർഡ് അല്ലെന്ന് പറഞ്ഞിട്ടാണ് ഫൈനലിലുള്ള സബ്മിഷൻ ഫോമിൻ്റെ അകത്ത് നമ്മൾ റിക്വയർഡ് അല്ലെന്ന് പറഞ്ഞിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ സ്ട്രേറ്റ് ടു റെസിഡൻസിക്ക് PCC മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നീട് അങ്ങനെ ഒരു പ്ലാൻ സ്ട്രേറ്റ് ടു റെസിഡൻസിക്ക് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു PCC 6 മന്തിന് ഉള്ളിലുള്ള കയ്യിലുണ്ടാകേണ്ടത് ശ്രദ്ധിക്കണം. അത് ഇൻ കേസ് എക്സ്പയർ ആകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാപ് കോഴ്സ് രജിസ്ട്രേഷൻ ജോലിക്ക് കയറാനുള്ള ഡിലേ ആ ഒരു ടൈമിനുള്ളിൽ PCC എക്സ്പയർ ആകാനായിട്ട് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു PCC സംഘടിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. എക്സ്പ്രസ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് PCC ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ PCC നേരിട്ട് കിട്ടും, അല്ലെങ്കിൽ PCC ഏതാണ്ട് 20 ഡേയ്സ് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് തന്നെ കിട്ടാനായിട്ട് ഡിലേ ഉണ്ട്. നടന്നില്ലെങ്കിൽ ന്യൂസിലാൻഡിൽ വന്നിട്ട് നമുക്ക് PCC അപ്ലൈ ചെയ്യാം, പക്ഷേ അതിൻ്റെ പ്രോസസ്സ് കുറച്ചുകൂടെ ലെങ്തിയാണ്. നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റിനിലേക്ക് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡാറ്റ ഫോം ഫില്ല് ചെയ്ത് അതിൻ്റെ കൂടെ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കൂടി അയച്ച് അത് പിന്നീട് ന്യൂഡൽഹി വഴി നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെത്തി അതിൻ്റെ പ്രോസസ്സ് കുറച്ച് ലെങ്തിയാണ്. അത് 1 മന്ത് മിനിമം ടൈം എടുക്കും. ചിലർക്ക് 3 വീക്ക് 2 വീക്കിനുള്ളിൽ കിട്ടുന്നുണ്ട് ഭാഗ്യം പോലെ. അപ്പോൾ സ്റ്റേറ്റ് റെസിഡൻസിയുടെ കൂടെ ഈ ഒരു PCCയുടെ കാര്യം 6 മന്തിനുള്ളിൽ വാലിഡിറ്റിക്ക് ഉള്ളിൽ ഉള്ള ഒരു PCC വേണമെന്നുള്ള കാര്യം ഓർക്കുക. ഞങ്ങൾ സ്റ്റേറ്റ് ടു റെസിഡൻസി കിട്ടിയപ്പോൾ മെഡിക്കൽ എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ PCC എക്സ്പയർ ആയ PCC അപ്ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അവരുടെ ഇമിഗ്രേഷൻ ഓഫീസർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു, PCC എക്സ്പയർഡ് ആണ്, പുതിയത് വേണം. അപ്പോൾ അവരൊരു ടൈം ഗ്യാപ്പ് തന്നു. അപ്പോൾ അത് ഡിപ്പെൻഡ് ഓൺ കേസ് മാനേജറാണ്. ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് ഇമിഗ്രേഷനിലെ കേസ് മാനേജർ അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ തന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഞങ്ങളുടെ കേസിൽ അങ്ങനെ ഒരു ഡിലേ തന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ഇപ്പം ഒരു ടൈം ഗ്യാപ്പ് തന്നിട്ട് അതിനുള്ളിൽ PCC സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അടുത്ത സ്റ്റേറ്റ് ടു റെസിഡൻസി വിസ റിജക്റ്റ് ചെയ്യാം എന്ന് കേസ് മാനേജർ ഡിസൈഡ് ചെയ്താൽ അങ്ങനെ സംഭവിക്കാം. ഈ സ്റ്റേറ്റ് ടു റെസിഡൻസി വിസയുടെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനായിട്ട് ഇമിഗ്രേഷൻ ഏജൻസിനെയോ ലോയേഴ്സിനെയോ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ ഇടാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഇമിഗ്രേഷൻ ഫീ എന്ന് പറയുന്നത് ഏകദേശം 4,200 സംതിങ് ന്യൂസിലാൻഡ് ഡോളറാണ്.
പക്ഷെ നമ്മളൊരു ഇമിഗ്രേഷൻ ലോയറിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരുടെ ജസ്റ്റ് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് പറയുന്നത് $4,500. ഇമിഗ്രേഷൻ്റെ ഭാഗത്തു നിന്ന് ഇതിനു വേണ്ടി നമുക്ക് മാക്സിമം സപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കാര്യം പറഞ്ഞത് നമ്മൾ PCC എക്സ്പയർ ആയെങ്കിൽ കൂടിയും അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് PCC സബ്മിറ്റ് ചെയ്യാനായിട്ടൊരു 1 മന്ത് ടൈം ഇമിഗ്രേഷൻ്റെ ഭാഗത്തു നിന്ന് ആ പ്രോസസ്സിങ് ഏജൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. മാക്സിമം സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് തന്നെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും അതിൽ ഡീറ്റെയിലിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് വീണ്ടും അത് ക്ലാരിഫിക്കേഷൻ ചോദിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ അത് മാക്സിമം നമ്മൾ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് റെസിഡൻസിക്ക് ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ 6 മന്തിന് വാലിഡിറ്റിക്കുള്ളിലുള്ള PCC എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് 10 ഇയർ സ്റ്റേ ചെയ്ത രാജ്യത്തിൻ്റെ എല്ലാം വേണം. അത് ഇന്ത്യയിലാണെങ്കിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും രാജ്യത്തിലാണെങ്കിൽ അവിടെ നിന്നുള്ളതെല്ലാം ലാസ്റ്റ് 10 ഇയറിൽ എത്രയാണ് 12 മന്തിന് മേലെ നിന്ന സ്ഥലങ്ങളിലെല്ലാം വേണം. അപ്പം അത് പക്ഷേ 6 മന്ത് വാലിഡിറ്റിക്കുള്ളിലുള്ളതും ആയിരിക്കണം. അപ്പം അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ PCC വാലിഡിറ്റി അത്രയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതേപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ തന്നെ അവരുടെ കോൺടാക്ട് സെൻ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നമ്മളെടുത്ത മെഡിക്കലിൻ്റെ വാലിഡിറ്റിയെ പറ്റി ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവരത് ക്ലിയർ ചെയ്ത് തന്നു. ഉദാഹരണത്തിന് നമ്മളിപ്പം മെഡിക്കലിൻ്റെ വാലിഡിറ്റി 3 മന്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പം സെപ്റ്റംബർ, ഉദാഹരണത്തിന് സെപ്റ്റംബർ 25 എടുത്ത മെഡിക്കലാണെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ 25 ആ മെഡിക്കലിൻ്റെ വാലിഡിറ്റി എൻഡ് ആകും. അപ്പോൾ നമ്മൾ ഒരു വിസയ്ക്ക് ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്ന വിസയ്ക്ക് അത്രയേ ഉണ്ടാവുള്ളൂ വാലിഡിറ്റി. പക്ഷേ ആ ഇനി ഒരു വിസയുടെ കൂടെ ആ 3 മാസത്തിനുള്ളിൽ ഒരു വിസയുടെ കൂടെ അത് കയറ്റി കഴിഞ്ഞാൽ, ആ ഡാറ്റ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം 3 ഇയർ വേറെ ഏതൊരു വിസയ്ക്കും നമുക്ക് ആ മെഡിക്കൽ ഉപയോഗിച്ച് 3 ഇയറിനുള്ളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് മെഡിക്കലിൻ്റെ ഒരു ഗുണം. പക്ഷേ PCC ഈ ഒരു 6 മന്ത് വാലിഡിറ്റി സ്റ്റേറ്റ് ടു റെസിഡൻസിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം 6 മന്ത് വാലിഡിറ്റിക്കുള്ളിൽ PCC വേണമെന്ന് ഓർക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ബാങ്കിൻ്റെ വെബ്സൈറ്റ് തുറന്ന് അതിൻ്റെ അകത്ത് overseas ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഡാറ്റ എല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞ് വൺസ് ന്യൂസിലാൻഡിൽ ലാൻഡ് ആകുന്ന ഒരു ദിവസം, അത് കഴിഞ്ഞിട്ടുള്ള 1-2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള അതേ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ നേരിട്ട് പോയിട്ട് നമ്മളുടെ ഐഡൻറ്റിഫിക്കേഷൻ പ്രൂവ് ചെയ്തിട്ട് അവിടുന്ന് കാർഡ് മേടിച്ച് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് നമ്മൾ അവർ തരുന്ന ഓപ്ഷനിൽ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഡാറ്റ എല്ലാം എൻട്രി ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആകും. അതിലേക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. പക്ഷേ അത് വിഡ്രോ ചെയ്യാൻ ന്യൂസിലാൻഡിൽ എത്തിയതിന് ശേഷം ഈ ഒരു വെരിഫിക്കേഷൻ അവിടുത്തെ ബാങ്കിൽ പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് ബാങ്കിൽ പോയി ആ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം പൈസ വിഡ്രോവലോ അല്ലെങ്കിൽ ആ പുതിയ എടുത്ത അക്കൗണ്ടിൽ നിന്നുള്ള ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ANZ ബാങ്കാണ്. അവരുടെ പ്രോസസ്സ് ഇച്ചിരി കട്ടിയാണ്. ഞങ്ങളിവിടെ വന്നിട്ട് അവരുടെ ബാങ്കിൽ ചെന്നപ്പോൾ തന്നെ 1 മന്ത് കഴിഞ്ഞിട്ട് അവർക്ക് അടുത്ത അപ്പോയിൻമെൻ്റ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിലും കുറച്ചുകൂടെ ബെറ്റർ ഈസി ആയിട്ട് BNZ ബാങ്കിൽ അല്ലെങ്കിൽ കിവി ബാങ്ക് വേറെയുണ്ട്, അതൊന്നും കുഴപ്പമില്ലെന്നാണ് കേട്ടത്. BNZ ബാങ്കിലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. BNZ ബാങ്കിൽ ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം അവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു. അപ്പം നമുക്ക് പിന്നെ അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട. നേരിട്ട് അവരുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ചെന്ന് ബ്രാഞ്ച് നമ്മൾ ആപ്ലിക്കേഷൻ എടുപ്പം തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ ബ്രാഞ്ചിൽ നമുക്ക് പിറ്റേന്ന് തന്നെ പോയാൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പം ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പല ബാങ്കിൻ്റെ സൈറ്റിൽ കയറി നോക്കുക. നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇത് നാട്ടിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ടേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം? നമ്മൾ വന്നിട്ട് അക്കൗണ്ട് എടുത്ത് കിട്ടാനൊക്കെ കുറച്ച് ഡിലേ ഉണ്ടാകും. അക്കൗണ്ട് എടുത്തെങ്കിൽ കൂടിയും ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ, ഇപ്പം കുറേ ടാക്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് 7 ലക്ഷം രൂപയ്ക്ക് മേളിലാണെങ്കിൽ അതിൻ്റെ പുറത്ത് ടാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരുമ്പോൾ പെർ ഹെഡ് $10,000 ന്യൂസിലാൻഡ് ഡോളർ ഏതാണ്ട് നാട്ടിലത്തെ 5 ലക്ഷം രൂപ കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷേ അത് സേഫ്റ്റിയുടെ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പല വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അത് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടുത്തെ ലോക്കൽ ആൾക്കാരുമായിട്ട് ചെറിയ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ മെയിൻ ഗ്രൂപ്പുകളുണ്ടാകും, അതിൽ ജോയിൻ ചെയ്യുക. അപ്പം അതിൽ മെസ്സേജ് അയച്ചാൽ നമുക്ക് നാട്ടിൽ ഇത്ര പൈസ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുണ്ട്. അപ്പം നാട്ടിൽ അവരുടെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അയക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടിലെ അവരുടെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ മണി ഇട്ട് ഇവർ നമുക്ക് ഇവിടുന്ന് പൈസ തരുന്ന രീതിയിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ലാതെ ഞാൻ ഉപയോഗിച്ചത് വൈസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. നമ്മുടെ നാട്ടിലെ ബാങ്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ അധികം ട്രാൻസ്ഫർ ചാർജ് കുറവുള്ള ഒരു ആപ്ലിക്കേഷനാണ് WISE വൈസ് എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പം 4-5 ട്രാൻസ്ഫർ ഓൾറെഡി നടത്തി നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വൈസ് വഴി. റിലയബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം കമ്പയർ ചെയ്യുമ്പം
ഒരു 20,000 രൂപ ബാങ്ക് എടുക്കുന്നുണ്ടെങ്കിൽ വൈസ ഒരു 10,000 രൂപ അതിൻ്റെ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു ബെറ്റർ ഓപ്ഷനാണ്. പക്ഷേ വൈസിൻ്റെ കാര്യത്തിൽ ഓർക്കുക, നമ്മൾ 7 ലക്ഷം രൂപ പെർ ഹെഡ് ആണ് ഒരു ഈ ഫിനാൻഷ്യൽ ഇയർ, ഏപ്രിൽ ടു നെക്സ്റ്റ് മാർച്ച് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 7 ലാഖ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ടാക്സ് ഫ്രീ ആയിട്ടുള്ളൂ. അതിന് മുകളിൽ TDS എന്തോ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അത്ര ഒരു എമൗണ്ട് നമുക്ക് വൈസ് വഴി ആയാലും കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാറൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുണ്ടെങ്കിൽ വന്നതിന് പരമാവധി നേരത്തെ കാർ മേടിക്കാനായിട്ട് നോക്കുക. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ചെറിയ ട്രിപ്പ്, ഒരു ടൗണിൽ തന്നെ ഒരു ചെറിയ ട്രിപ്പിന് $80 $100 ഊബർ അങ്ങനെയുള്ള ടാക്സി ചാർജസ് ഉണ്ട്. ഓരോ ടൗണിലും ഇഷ്ടംപോലെ സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകളുണ്ട്. നാട്ടിലെപ്പോലെ അത്ര ഡിലേ ഇല്ല. നമ്മൾ ചെല്ലുന്നു, കാർ കാണുന്നു, ഇഷ്ടപ്പെട്ടാൽ ഒരു അരമണിക്കൂറിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ടൈം ഡിലേ മാത്രമേ ഉള്ളൂ. നമുക്ക് കാർ പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് പെട്ടെന്ന് അക്കൗണ്ട്, ഇവിടെ അക്കൗണ്ട് ഇല്ല, ഇവിടുത്തെ ഇപ്പോഴത്തെ അക്കൗണ്ടിലൂടെ നമുക്ക് പൈസ വന്നിട്ടില്ല അങ്ങനെ ഇതാണെങ്കിൽ ആ കാർ ഷോറൂമിൻ്റെ അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് നാട്ടിൽ നിന്ന് വൈസ് വഴി ആ കാർ ഷോറൂമിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തത്. അങ്ങനെയും ചെയ്യാം. കാറിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നാട്ടിലത്തെ ലൈസൻസ് വെച്ചിട്ട് നമുക്കിവിടെ 1 ഇയർ വണ്ടി ഓടിക്കാം. പക്ഷേ ഇനീഷ്യലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, ഒരു ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ഇരുത്തി കുറച്ച് ഒന്ന് ഡ്രൈവിംഗ്. ഇവിടുത്തെ റൂൾസ് വളരെ ഡിഫറൻ്റ് ആണ്. റൂൾസ് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ $100, $200, $400 എന്നൊക്കെ പറഞ്ഞ് ഫൈൻ വന്നുകൊണ്ടിരിക്കും പുറകെ പുറകെ. അപ്പം കൂടെ ഒരാളെ ഇരുത്തി കുറച്ചൊന്ന് പ്രാക്ടീസ് ആകുന്നവരെ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈവൻ ചെറിയ ഓവർ സ്പീഡ് പോലും നമ്മളുടെ ലൈസൻസ് സസ്പെൻഷനിലേക്ക്, നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കിനനുസരിച്ച് ലൈസൻസ് സസ്പെൻഷനിലേക്ക് വരെ പോകാനും, പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു റെസിഡൻസി വിസയ്ക്കോ വർക്ക് വിസയ്ക്കോ അപ്ലൈ ചെയ്യുമ്പോൾ ഈ എന്തെങ്കിലും ലീഗൽ പ്രശ്നമോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് വിസയെ വരെ ബാധിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം അക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടം ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ ഫോർ നൗ.